അലൈഹി സലാം മൂവായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ ജനിച്ച പ്രവാചകനാണ് മൂസ നബി. ഫിർഔൻ എന്ന സ്വേച്ഛാധിപതിയായ രാജാവ് ഇസ്രായേൽ വംശത്തിൽ ജനിച്ച എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ ആജ്ഞ പുറപ്പെടുവിച്ച സന്ദർഭത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. കുഞ്ഞിനെ പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുകുവാൻ അല്ലാഹു കൽപ്പിച്ചു. മൂസായുടെ മാതാവ് തദനുസൃതം പ്രവർത്തിച്ചു. നൈൽ നദി കൈറോ സിറ്റിയിൽ നിന്നുള്ള ദൃശ്യം. ഫിറഔന്റെ ഭാര്യയായിരുന്ന ആസിയ എന്ന മഹദി ഒഴുകിവന്ന പെട്ടിയിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെടുത്ത് ഫിറഔന്റെ കൊട്ടാരത്തിൽ എത്തിച്ചുവെങ്കിലും ഇസ്രായേൽ വംശത്തിലെ ആൺകുഞ്ഞായതിനാൽ ഫിർഔൻ അതിനെ കൊല്ലാൻ ഒരുങ്ങി പുറപ്പെട്ടു. പക്ഷേ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി തീരുമാനം ഉപേക്ഷിച്ചു. കുഞ്ഞിനെ മുല കൊടുക്കാൻ വളർത്തമ്മയെന്ന നിലയിൽ കുഞ്ഞിനെ മാതാവിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയുണ്ടായി. മാതാവാണെന്ന് ഫിർഔൻ അറിയാതെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. പിന്നീട് മൂസ അലൈഹിസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്ന യുവാവായി. ഒരിക്കൽ ഒരു അക്രമിയായ കെബിത്തിയുടെ മർദ്ദനത്തിൽ നിന്ന് നിരപരാധിയായ ഒരു ഇസ്രായേലിനെ രക്ഷിക്കുന്നതിനിടയിൽ മൂസ നബിയുടെ കയ്യാൽ കെബിത്തി കൊല്ലപ്പെട്ടു. അബദ്ധത്തിൽ സംഭവിച്ചുപോയ ഈ കൊലപാതകത്തിലെ പ്രതിയെന്ന നിലയിൽ ഫിർഔന്റെ സൈന്യം തന്നെ വേട്ടയാടുന്നുണ്ടെന്ന വിവരമറിഞ്ഞ മൂസ നബി നാടുവിട്ടോടി. സിനായും ഇസ്രായേലിലെ നേഗേവ് മരുഭൂമിയും കടന്ന് 600 കിലോമീറ്ററിലധികം ഒറ്റക്ക് സഞ്ചരിച്ച് മദിയനിൽ അദ്ദേഹം എത്തി. പിന്നീട് നടന്ന സംഭവം ഖുർആൻ അധ്യായം 28 അൽ ഖസസ് 23 വിവരിച്ചു. മദിയനിലെ വെള്ളസ്ഥലത്ത് അദ്ദേഹം എത്തിയപ്പോൾ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അതിനടുത്ത് അദ്ദേഹം കണ്ടെത്തി. അവർക്കിപ്പുറത്ത് ആടുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളെയും അദ്ദേഹം കണ്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ആട്ടിടയന്മാർ വെള്ളം കൊടുത്ത് തിരിച്ചു പോകുന്നതുവരെ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാനാവില്ല. ഞങ്ങളുടെ പിതാവാണെങ്കിൽ വലിയൊരു വൃദ്ധനുമാണ്. അവരുടെ ആടുകൾക്ക് തിരക്കിനിടയിൽ ചെന്ന് മൂസ നബി വെള്ളം കോരിക്കൊടുത്തു. ഇതാണ് ഖുർആൻ പറഞ്ഞ ആ മദിയനിലെ വെള്ളസ്ഥലം. അധ്യായം 28 ഖസസ് 24 സൂക്തം. فسقالهما ثم تولى الى الظل فقال رب اني لما انزلت الي من خير فقير. അങ്ങനെ അവർക്ക് വേണ്ടി അദ്ദേഹം വെള്ളം കൊടുത്തു. പിന്നീട് അദ്ദേഹം മണലിലേക്ക് മാറിയിരുന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, എന്റെ രക്ഷിതാവേ, നീ എനിക്ക് ഇറക്കരുന്ന ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാകുന്നു. മൂസ നബി വിശ്രമിച്ചത് ഈ തണലിലാണ്. അപ്പോൾ സ്ത്രീകളിൽ ഒരാൾ വന്ന് പറഞ്ഞു, ആടുകൾക്ക് വെള്ളം കൊടുത്തതിന്റെ പ്രതിഫലം തരാൻ പിതാവ് നിങ്ങളെ വിളിക്കുന്നു. ആ പിതാവ് ഷുഐബ് നബിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് ഈ കുന്നിനപ്പുറത്താണ് സ്ഥിതി ചെയ്തിരുന്നത്.